എത്രയാ നോക്കിയാ നിങ്ങള്? മുഴുവനായിട്ട് പശുവിന്റെ കിടാങ്ങൾ തന്നെയാ കേട്ടോ നിങ്ങളെ നോക്കിയേ. ഞാനിപ്പോ ഇതിന്റെ ഇടയിലൂടെ ആട്ടോ നിക്കുന്ന നടക്കുന്നത്. ഒന്ന് വൈകി നമുക്കിതാ ഇവിടെ ഒരു ജ്യൂസ് അടിക്കുന്നത് കണ്ടു. അപ്പൊ നമുക്ക് കുറെ നാളായിട്ട് ജ്യൂസ് കുടിച്ചിട്ട്, അപ്പൊ നമുക്ക് ജ്യൂസ് ഒന്ന് കുടിക്കാന്ന് വിചാരിച്ചു. നമുക്ക് കുറെ കാലത്തിന് ശേഷം നമ്മൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ ടേസ്റ്റ് വേറെ തന്നെ ആയിരിക്കും. ജ്യൂസ് റെഡി ആയിട്ടുണ്ട്, മാംഗോ ജ്യൂസ് ആട്ടോ. ഇത് ഞാന് എനിക്ക് കണ്ടിട്ട് പെട്ടെന്ന് കുടിക്കാൻ തോന്നുന്നു, ഞാൻ കുടിച്ചു നോക്കട്ടെ. ഇവിടെ ഭക്ഷണം കഴിക്കാൻ ചില പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഈ വരന്റെ അപ്പുറത്ത് പ്ലേറ്റ് വെക്കണം, എന്നിട്ട് ഇവിടെ ഇരുന്ന് കഴിക്കണം. ഹരിയാനയിൽ വന്നിട്ട് ഹരിയാനയിൽ ഒരു സൂര്യാസ്തമനം നമ്മൾ കണ്ടിട്ടില്ലല്ലോ. ഹായ്, ഹലോ, അസ്സലാമു അലൈക്കും, ഗുഡ് മോർണിംഗ്, നമസ്കാരം മുത്തുമണികളെ. ഇന്ന് നമ്മൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് 52 കിലോമീറ്റർ ആണ് കേട്ടോ. അതായത് ഈ പാനിപ്പത്ത് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നും നിലോക്കേരി അല്ലേ, നിലോക്കേരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ഈ റൂട്ട് വരുന്നത് നമ്മുടെ ചട്ടിഗഡ് ബോർഡറിലേക്ക് അംബാല എത്താൻ വേണ്ടിയിട്ട് ആ ഒരു റൂട്ടാണ് കേട്ടോ. അതായത് നിലോക്കേരി അംബാല ചട്ടിഗഡ് റൂട്ടാണ് നമ്മൾ പോകുന്നത് അല്ലേ. അപ്പോൾ ഈ നിലോക്കേരി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. പിന്നെ പലരും ചോദിച്ചിട്ടുണ്ട് ഇന്ന് എത്രാമത്തെ ദിവസമാണ്, നിങ്ങൾ ഈ ദിവസം കൊടുക്കുന്നില്ലല്ലോ എന്ന് പറയട്ടെ. നമ്മൾ അടിയിൽ കാണുന്ന EP 65 തന്നെയാണ് നമ്മുടെ ഡേ 62, 62 ദിവസം 62 എപ്പിസോഡ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ. നമുക്ക് എന്തെങ്കിലുമൊക്കെ നടക്കും, കണ്ടെന്നറിയാം നമുക്ക് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അല്ലേ. അതെ ഗൈസ്, പതിവ് പോലെ തന്നെ നമ്മൾ നമ്മുടെ ജേണി 7 മണിക്ക് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്ത. നമ്മൾ ഇന്നലെ കടന്നിരുന്നത് നിങ്ങൾക്ക് അറിയാലോ കിസാൻ ഭവൻ, പാനിപ്പത്തിലെ കിസാൻ ഭവനിലാണ്. അവിടെ റൂമിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെറും വില 200 രൂപയുള്ളൂ കേട്ടോ, ഒരു ദിവസത്തിന് 200 രൂപയുള്ളൂ. അപ്പോൾ പാനിപ്പത്തിൽ വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കിസാൻ ഭവൻ നോക്കി പിടിച്ചോളൂ, വില കുറഞ്ഞ് റൂം എടുക്കാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. പിന്നെ ഓയോ റൂമൊക്കെ ഇവിടെ അവൈലബിൾ ആണ്, പക്ഷേ അതിനേക്കാൾ കുറച്ചുകൂടെ ലോ കോസ്റ്റ് ആണ് ഇവിടെ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇന്നലെ വേറൊരു കോമഡി ഇവിടെ ഉണ്ടായി. ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു കേട്ടോ, നല്ല മഴ കാരണം നല്ല മഴയും കാറ്റും ആയിരുന്നു ഇവിടെയൊക്കെ കണ്ടോ. ആ ഒരു ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല വെള്ളമാണ്, ചളി വെള്ളമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ പുറത്തൂടെ പോവാം, പാലത്തൂടെ പോവാം. ഇവിടെ നിന്ന് ഇനി ഹൈവേ കയറണം. ഹൈവേ കയറിയിട്ട് സ്ട്രെയിറ്റ് ഇടത്തോട്ട് പിടിക്കണം. എന്തായാലും ഇന്നലെ കോമഡി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ ഷൂ ഒക്കെ ഉണക്കായിട്ടില്ലായിരുന്നോ. ഷൂ ബാഗ് ഉണങ്ങി, ഷൂ ഉണങ്ങിയില്ല. ഷൂ മഴ കൊണ്ടിട്ടാണ് എന്തോ പറയുക, പോയി കേട്ടോ. അങ്ങനെ ഷൂ ഇന്ന് ഇട്ടിട്ടില്ല. ഷൂ ഇനി എവിടെയെങ്കിലും ഇട്ടിട്ട് ഉണക്കാൻ നോക്കണം. ബാഗിലിട്ടിട്ടുണ്ട്. എന്തായാലും അതൊക്കെ പോട്ടെ, പോവാം നമുക്ക്. നമ്മളിപ്പോൾ അവിടുന്ന് ഏകദേശം 8 കിലോമീറ്ററോളം ഇങ്ങ് പോകുന്നു. പോകുന്ന വഴിക്ക് നമ്മളിതാ നല്ലൊരു കാഴ്ചയാണ്. എൻ്റെ പൊന്നു മക്കളെ, എത്രയാ പശുവിൻ്റെ കിടാക്കൾ എന്നറിയാം. ഓക്കെ, എത്രയാ നോക്കിയാ നിങ്ങള്? മുഴുവനായിട്ട് പശുവിൻ്റെ കിടാങ്ങൾ തന്നെയാ കേട്ടോ നിങ്ങൾ നോക്കിയേ. ഞാനിപ്പോ ഇതിൻ്റെ ഇടയിലൂടെ ആട്ടോ നിൽക്കുന്നത് നടക്കുന്നത്. എന്താന്നറിയോ, എത്ര തോന ഉണ്ടെന്നറിയോ. ബിലാല എങ്ങോട്ട് വാ. കൊറേ ഉണ്ട് ഇവിടെ. നമ്മളിപ്പോൾ അവിടുന്ന് ഹൈവേയിലോട്ട് കയറിയിട്ട് അടുത്ത് വെച്ച് പിടിച്ചിട്ട് ഇപ്പോൾ ഏകദേശം 8 കിലോമീറ്ററോളം ആയി. എന്തോ ഒന്ന് പറയാൻ വിട്ടു. എന്തായിരുന്നത്? ആ വഴിയേ പറയാം. ഗൈസ്, പറയാൻ വിചാരിച്ച വേറെ ഒന്നുമല്ല, നമ്മൾ ഈ ഡ്രീമിൻ്റെ 90% എത്തിയിരിക്കുകയാണ്. അത് ഈ ഒരു അവസരത്തിൽ നിങ്ങളെ അറിയിക്കുകയാണ്. മാത്രമല്ല, ഈ ഒരു 90% വരെ നമുക്കുണ്ടായൊരു പാഠങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, LKG മുതൽ ഡിഗ്രി വരെ പോലും പോയാൽ കിട്ടില്ല നമുക്ക് ഈ ഒരു പാഠം എന്ന് പറയുന്നത്. നമ്മൾ എന്തൊക്കെ അനുഭവിച്ചു, റോഡ് സൈഡുകളിൽ വരെ കിടക്കേണ്ടി വന്നിട്ടുള്ള അവസ്ഥകൾ, മരണം വരെ മുന്നിൽ കണ്ടിട്ടുള്ള നിമിഷങ്ങൾ, ഭക്ഷണവും വെള്ളവും കിട്ടാത്ത ദിവസങ്ങൾ, അങ്ങനെ ഒരുപാട് വലിയ വലിയ പാഠങ്ങളാണ് ലൈഫിൽ ഒരാളൊക്കെ അനുഭവിച്ചേക്കാവുന്ന കഷ്ടപ്പാടിൻ്റെ അടിത്തട്ടിലൂടെ വരെ നമ്മൾ ഈ ഒരു യാത്രയിൽ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്.
അപ്പൊ അതൊരു വലിയൊരു പാഠമാണ്. ലൈഫിൽ മഷിയിട്ട് നോക്കിയാൽ പോലും കിട്ടില്ല നമുക്ക് ഇതുപോലൊരു യാത്ര അല്ലെ. അതാണ് ഇപ്പൊ ഈ ഒരു എന്താ പറയാ, അത് മാത്രമല്ല ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇതുവരെ, ഒരുപാട് പേര് എൻജോയ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും പറയുവാണ്, എപ്പോഴും പറയുവാണ്, നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ സ്നേഹം കൊണ്ടും തന്നെയാണ് ഒരു സ്നേഹം, അതും കൂടെയാണ് ഇതിലൊരു ഭാഗം എന്ന് പറയുന്നത്, നമ്മുടെ സന്തോഷം. ഇപ്പം നമ്മൾ നാട്ടിലിരിക്കുന്ന സമയത്തുണ്ടല്ലോ, നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് നമ്മൾ ഒറ്റപ്പെട്ടു പോയ നിമിഷങ്ങൾ, നമ്മൾ നമുക്ക് ആരും ഇല്ലാന്ന് തോന്നിപ്പോയ നിമിഷങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ഒരു യാത്രയിൽ ഇറങ്ങിയതിന് ശേഷം നമുക്കിപ്പോൾ ഇതാ 8,700 സബ്സ്ക്രൈബേഴ്സ് ഇതാ നമുക്കില്ല. അപ്പോൾ ഒരുപാട് പേര് നമുക്ക് വിളിച്ച് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഒരുപാട് പേര് നമുക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ കുറേ പേര് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ബോർഡ് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇനി ലുധിയാന എന്ന് പറയുന്ന സ്ഥലത്തേക്ക്, അത് ഇവിടുന്ന് പഞ്ചാബിലോടാണ്, പഞ്ചാബാണ് ലുധിയാന എന്ന് പറയുന്ന സ്ഥലം. അങ്ങോട്ടേക്ക് 216 ആണ്, പക്ഷേ നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നില്ല. അമൃത്സർ എന്ന് പറയുന്ന സ്ഥലം 357 അതെങ്ങോട്ടാണെന്ന് അറിയില്ല. അംബാല, അംബാലയ്ക്ക് 105 അങ്ങോട്ട് നമ്മൾ പോകുന്നുണ്ട്. അതിലൂടെയാണ് നമ്മൾ ചട്ടികണ്ട് കയറുന്നത്. അപ്പം അതാണ് നമ്മുടെ റൂട്ട്, അംബാല വഴി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തൊക്കെയായാലും ഒരുപാട് സന്തോഷമുള്ള നിമിഷമാണ്. കാരണം എന്താ പറയുക, ഇപ്പം നമുക്ക് ഒരുപാട് പേരുണ്ട്, ഒരുപാട് പേര് നമുക്ക് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു യാത്രയ്ക്ക് ഇറങ്ങിയതിന് ശേഷം. നിങ്ങൾക്ക് എന്ത് വന്നാലും ഞങ്ങളുണ്ട് കൂടെ എന്ന് പറയാനായിട്ട് ഇപ്പോൾ കുറച്ച് പേരെങ്കിലും ഉണ്ട് എന്നുള്ളതാണ്. അവൻ എത്ര വൈകിയുണ്ടോടാ അതിലൂടെ പോട്ടെ. എന്തായാലും നമ്മളിപ്പോൾ ഏകദേശം 15 കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സമയം 10 ഇനി ഒരു ഉച്ചയ്ക്ക് മുന്നേ ഒരു 10 എങ്കിലും പിടിച്ചിട്ട് 25 ആക്കിയിട്ട് ബാക്കി 27 ഉച്ചയ്ക്ക് ശേഷം പിടിക്കണം. അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ പ്ലാന്. കണ്ടു തന്നെ അറിയാം നമുക്ക് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് ഗറൗണ്ട എന്ന് പറയുന്ന സ്ഥലത്താണ്. പോകുന്ന വഴിക്ക് നമുക്കിതാ ഇവിടെ ഒരു ജ്യൂസ് അടിക്കുന്നത് കണ്ടു. അപ്പോൾ നമുക്ക് കുറേ നാളായിട്ട് ജ്യൂസ് കുടിച്ചിട്ട്, അപ്പോൾ നമുക്ക് ജ്യൂസ് ഒന്ന് കുടിക്കാമെന്ന് വിചാരിച്ചു. എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല ടേസ്റ്റ്, കാരണം നമ്മൾ ഒരുപാട് കാലമായില്ല അല്ലേ, കുറേ ദിവസമായി നമ്മൾ ജ്യൂസ് കുടിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കുറേ കാലത്തിന് ശേഷം നമ്മൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയായിരിക്കും. ഇപ്പം വല്ലാതെ ദാഹിച്ച് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് ഒരു അനുഭവം നോക്കിയാലോ, നമുക്ക് നോക്കാം. അതാ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്, മാംഗോ ജ്യൂസ് ആട്ടോ. ഇത് ഞാൻ എനിക്ക് കണ്ടിട്ട് പെട്ടെന്ന് കുടിക്കാൻ തോന്നുന്നു, ഞാൻ കുടിച്ചു നോക്കട്ടെ. ഓ ഓ, 10 കൊടുത്തിട്ട് അപ്പം തന്നെ തന്ന സുഖമുണ്ട്. 10 കടം കൊടുത്തിട്ട് തിരിച്ചു കിട്ടിയ സുഖമുണ്ട്. സത്യം പറയാടോ, എന്താ ഒരു ടേസ്റ്റ് എന്ന് അറിയാം. അതിനേടാ ഇപ്പോൾ ഉള്ള സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം അത്രയ്ക്ക് ദാഹിച്ച് നിൽക്കുന്ന സമയമായിരുന്നു നമ്മൾ ഈ ഒരു ജ്യൂസ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ദാഹിച്ച് നിൽക്കുമ്പോൾ ഈ ഒരു മധുരമുള്ള സാധനം കിട്ടിയാലുള്ള ആ ഒരു സന്തോഷം ഉണ്ടല്ലോ. ഇതിനൊക്കെയാണ് മനസ്സ് നിറയുക എന്ന് പറയുന്നത് അല്ലേ. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ എന്താ പറയുക, നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് നമുക്ക് ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത കുട്ടികൾ, അങ്ങനെ പാവപ്പെട്ട കുട്ടികളൊക്കെ സൈഡിൽ കാണാറില്ല ഈ ഭക്ഷണം കിട്ടാത്ത ആൾക്ക്. അവരൊക്കെ നമ്മളിപ്പം നിങ്ങളോടും കൂടെ പറയുകയാണ്, നമ്മൾ പോകുന്ന വഴിക്ക് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ അവർക്കും കൂടെ ഒന്ന് സന്തോഷം പകരാൻ ശ്രമിക്കുക അല്ലേ. ആ ഒരു മനസ്സ് നിറയുന്ന കാണുമ്പോൾ തന്നെ ഉണ്ടല്ലോ നിങ്ങൾ എവിടെ എത്തും. നമുക്ക് ഉണ്ടായിട്ടുള്ള അനുഭവം അതുകൊണ്ട് പറയുക, നല്ല സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ അതൊക്കെ. നമ്മളിപ്പോ 2 ഗ്ലാസ് കൂടെ വാങ്ങിയിരിക്കുകയാണ്. കാരണം അവൻ പറഞ്ഞ പോലെ പൂതി കൊണ്ട് തന്നെയാണ്. നമ്മളെ ചായ ഒന്നും കുടിച്ചിട്ടില്ലായിരുന്നു, പിന്നെ ദാഹിക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് പിന്നെ ചായ കുടിക്കാൻ നേരെ ഇല്ലായിരുന്നു. നമുക്ക് ഇപ്പൊ നമ്മുടെ മനസ്സിനെന്ന് പറഞ്ഞാൽ വെച്ച് പിടിക്കാം, പിന്നെ ഉച്ചക്ക് ഒന്ന് ചോറ് നല്ല കഴിക്കുമ്പോ ഒരു നേരം നന്നാക്കി അങ്ങ് കഴിച്ചിട്ട് ഒരു കുറച്ച് നേരമെങ്കിലും റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് ബാക്കി യാത്ര ആരംഭിക്കാം. അങ്ങനെയൊക്കെയാണ് ഇപ്പം മനസ്സിലുള്ളത്. കാരണം നമുക്ക് മനസ്സിലുള്ളത് ഇപ്പം മനസ്സിലൊരൊറ്റ മൈൻഡ് മാത്രമേ ഉള്ളൂ, ലഡാക്കിലേക്ക് പെട്ടെന്ന് എത്തുക എന്നുള്ളത്. ലഡാക്കല്ല, മണാലിയിൽ എത്തിയാലും മതി. അവിടെ എത്തിയാലും നമുക്ക് ഐസ്, നമ്മളെ ആ ഡ്രീം ഉണ്ടല്ലോ ഐസ് മലകൾ, അത് കാണാമല്ലോ. പിന്നെ എന്തായാലും എത്താനായി, നമുക്ക് ഇപ്പം തന്നെ അതിന് നമ്മൾ എൻജോയ് ചെയ്യണ്ട, നമുക്ക് അവിടെ എത്തിയിട്ട് അടിച്ചു പൊളിക്കാം. എന്തായാലും എൻജോയ് ചെയ്തിട്ടൊക്കെ തന്നെ നമുക്ക് പോവാം. എന്തായാലും ഇതൊന്നും ഞാൻ കുടിച്ച് തീർത്തിട്ട് നമുക്ക് യാത്രയാവാം കേട്ടോ. നമ്മളിപ്പോൾ അവിടുന്ന് ജ്യൂസൊക്കെ കുടിച്ച് കുറച്ചെങ്കിലും പോകുന്നു. ഞാനാണെങ്കിൽ 3 കുടിച്ചു, അവർ 2 കുടിച്ചുള്ളൂ. പിന്നെ ഓവറാക്കിയാൽ നടക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു.
അവനോട് ഞാൻ എപ്പോഴും പറയാണ്ട് ഭക്ഷണം കഴിക്കും, ഭക്ഷണം കഴിക്കുമ്പോൾ നന്നായി കഴിച്ചുകൊണ്ട് വന്നു. ഞാനാണെങ്കിൽ പിന്നെ ഭക്ഷണം തിന്നാൻ തുടങ്ങിയ പിന്നെ എന്നെ പിന്നെ നോക്കണ്ട, ഞാൻ നന്നായി അങ്ങ് കഴിക്കും, തടി കഴിഞ്ഞിട്ടുള്ള വേറെ എന്ത്. പക്ഷേ അവൻ അവരെ കോലം നോക്കിയാൽ നിങ്ങൾ അതെന്ന് കഴിച്ചാ മാസ്ക്, ആ കണ്ടില്ലേ, ഇതാണ് അവസ്ഥ. നിങ്ങൾ എൻ്റെ കോലം നോക്കിയേ, ഭക്ഷണം നന്നാക്കി കഴിക്കണം എന്ന് പറഞ്ഞാൽ കേക്കില്ല. അപ്പോൾ ഇപ്പം നമ്മൾ കുറച്ച് ഇങ്ങ് പോന്നിട്ടാണല്ലേ, എന്നാലും അതൊക്കെ പോട്ടെ. ഇപ്പം നല്ല വെയിൽ ഇറങ്ങിയിട്ടുണ്ട്, അപ്പോൾ നമ്മളിതാ കൂടെ വെച്ചിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു വെയിൽ ഇപ്പം ഇപ്പോഴേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഉണ്ടാകുന്ന സമയത്ത് വെയിലും അങ്ങ് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ മനസ്സിലൊരു ഓർമ്മ, കാരണം മനസ്സിൽ തോന്നുന്നത്. കാരണം വെയിൽ ഇനി കുറച്ച് അങ്ങ് പോയാൽ വെയിലൊന്നും എന്താണെന്ന് അറിയില്ല, മനസ്സിലായില്ല എന്താന്ന്, അതാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ വെയിലൊക്കെ കൊണ്ടുവന്ന് എൻജോയ് ചെയ്ത് ഇങ്ങനെ നടക്കുക. പിന്നെ കുട നമ്മൾ വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്തായാലും എടുത്തുകൊണ്ടിരിക്കുന്നത് ഒന്ന് മൊഞ്ചാവാന്ന് വിചാരിച്ചു, അവിടെ എത്തുന്ന വരെ ഒന്ന് വെളുത്തോട്ടെ എന്ന് കരുതി അല്ലേ. പക്ഷെ നീ നല്ല കഴിക്കണം, നല്ല കഴിക്കണം നീ. എന്തായാലും നമ്മൾ പോവാന്ന്. ഗൈസ് നമ്മളിപ്പോൾ ഉള്ളത് സാൻവാർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തിലാണ് കേട്ടോ. സാൻവാർ എന്ന് പറയുന്ന സ്ഥലത്തിലൊരു ഹൈവേയിലാണ് ഇപ്പോൾ നമ്മൾ. ഇപ്പോൾ സമയം ഏകദേശം 1 മണിയായിട്ടുണ്ട്. നമ്മൾ വരുന്ന വഴിക്ക് വലിയ കാഴ്ചയൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. എന്താ പറയുക, നേരെ ഹൈവേ ആയിരുന്നു. അപ്പോൾ ഈ റോഡ് കാണിച്ചിട്ട് വെറുതെ ബോറടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ സാൻവാർ എന്ന് പറയുന്ന സ്ഥലത്താണല്ലോ ഇപ്പോൾ 1 മണിയായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കാനാണെങ്കിലാണ് ഒരു ഹോട്ടൽ നോക്കിയിട്ട്, ഉപ്പിട്ട് ഒരു ഹോട്ടലില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നൊരു പിടുത്തമില്ല, ബിസ്ക്കറ്റ് തന്നെ ശരണം എന്ന് പറഞ്ഞില്ലേ, അതാണ് അവസ്ഥ. ഇനി എവിടെയെങ്കിലും ഒന്ന് ഹോട്ടലുണ്ടോ നോക്കണം, അല്ലെങ്കിൽ ബിസ്ക്കറ്റ് എന്തെങ്കിലും വാങ്ങിയിട്ട് എവിടെയെങ്കിലും പോയിരുന്ന് കഴിക്കേണ്ടി വരും. പിന്നെ ഇവിടെ നിന്ന് ഒരു 2 കിലോമീറ്ററോടെ പോയിട്ട് ഒരു ടൗൺ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ടൗൺ ഉണ്ട്, വലിയൊരു ടൗണാണ്, കാർവാർ എന്ന് പറഞ്ഞ എന്തോ ഒരു ടൗൺ ഉണ്ട് ഇവിടെ തൊട്ടടുത്തായിട്ട്. നമ്മൾ പോകുന്ന വഴിക്ക് തന്നെയാണ്. അപ്പോൾ അവിടെ പോയിട്ട് നോക്കണം ഇനിയിപ്പോൾ ഹോട്ടൽ കിട്ടുമോ ഇല്ലയോന്ന് നോക്കാം, നമുക്ക് എന്താ സംഭവിക്കാൻ പോകുന്നതാണ്. ഗൈസ് നമ്മളിപ്പോൾ ഉള്ളത് കർണൽ എന്ന് പറയുന്ന സ്ഥലത്തിനോട് തൊട്ടടുത്തായിട്ടുള്ള ഒരു കുരുക്ഷേത്രം അല്ലേ, കുരുക്ഷേത്രം എന്ന് പറയുന്ന ഒരു ടെമ്പിളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ നമുക്കൊരു ഹോട്ടലും ഇല്ല കഴിക്കാൻ, ഭക്ഷണം കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഭക്ഷണം കിട്ടുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നതാ ഈ ഒരു ടെമ്പിളിലാണ്. അവിടെ ഇവിടെ ഇതാണ് മെയിൻ, ഇവിടെ ഫുഡ് കഴിക്കാം. അതുപോലെ തന്നെ കയറുമ്പോൾ തന്നെ ഇവിടുന്ന് ഒരു ലസ്സി കിട്ടും. അപ്പോൾ നമ്മൾ കയറുമ്പോൾ എന്ത് ചെയ്യാന്നറിയോ, ഇവിടെ ഇവർ ചെരുപ്പ് വാങ്ങി വെക്കും, എന്നിട്ടൊരു ടോക്കൺ തരും. എന്നിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഈ ടോക്കണ് കൊടുത്താൽ നമുക്ക് നമ്മുടെ ചെരുപ്പ് തിരിച്ചു തരുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് പ്ലേറ്റ് എടുക്കണം, ഇവിടുന്ന് പ്ലേറ്റ് എടുത്തിട്ട് അവിടെ പോയിട്ട് നമ്മൾ ഫുഡ് വാങ്ങണം. അതാണ് ഫുഡ്, നെയ്ച്ചോറ് പോലെ സാമ്പാർ, അതേപോലെ തന്നെ ഉരുളങ്കിയും കൊണ്ട് ഒരു സംഭവമുണ്ട്. പിന്നെ പായസം ഉണ്ട് കേട്ടോ, ഉപ്പേരി ഉണ്ട്, മുളകിൻ്റെ ഉപ്പേരി ഉണ്ട്. അപ്പോൾ ഇത് കഴിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് ബാക്കി യാത്ര ആരംഭിക്കുന്നതായിരിക്കും. ഇവിടെ ഇരിക്കുകയും ചെയ്യാം, അതുപോലെ തന്നെ ഇവിടെ ഇവിടെയാട്ടോ ഇവിടെയാണ് ഭക്ഷണം കഴിക്കുന്നത്, ഇവിടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ആദ്യം നമുക്ക് ഇവിടുത്തെ ഭക്ഷണ രീതികൾ എങ്ങനെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്, എന്താ അതിൻ്റെ ടേസ്റ്റ് എന്നൊക്കെ നോക്കാം. നമുക്ക് ഇവിടെ ഭക്ഷണം കഴിക്കാൻ ചില പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. ഈ വരൻ്റെ അപ്പുറത്ത് പ്ലേറ്റ് വെക്കണം, എന്നിട്ട് ഇവിടെ ഇരുന്ന് കഴിക്കണം. എന്തായാലും നമ്മളിതാ ഫുഡ് കഴിക്കാൻ പോവാണ്. ചപ്പാത്തിയും കിട്ടിയിട്ടുണ്ട്, അതേപോലെ തന്നെ ചോറ്, പയറുകറി കേട്ടോ, സാമ്പാറല്ല. ഇത് ഉരുളങ്ങിയും കൊണ്ടുള്ളൊരു കൂട്ടാണ്, ഇത് പായസം, ഇത് എന്താ പറയുക മുളക്. അപ്പോൾ എന്താ പറയുക, ഇത് കഴിക്കട്ടെ, അല്ലെങ്കിൽ ഏച്ചിയൊക്കെ വന്നിരിക്കും. ഇത് കഴിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് പുറത്തോട്ട് ഇറങ്ങാം കേട്ടോ, എന്നിട്ട് എവിടെ പോയിരിക്കാം, നല്ലൊരു സ്ഥലമുണ്ട് ഇവിടെ, അവിടെ പോയിരിക്കാം കേട്ടോ. അങ്ങനെ കാശ് നമ്മൾ ഭക്ഷണം കഴിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് കേട്ടോ, ഇതാണ് ആ ടെമ്പിള്, ഇതിൻ്റെ പേര് കുരുക്ഷേത്ര ടെമ്പിൾ, അങ്ങനെ എന്തോ ആണ്. എന്തായാലും നമ്മളിവിടെ വന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ രാഹത്തായിട്ടുള്ള, ഇനി നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പോയി ഒരു മണിക്കൂറോ ഒന്ന് ഇരുന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഇപ്പം തന്നെ സമയം 2 മണിയായിട്ടുണ്ട്, ഒരു അരമണിക്കൂറെങ്കിലൊക്കെ ഇരുന്ന് ഇരുന്നിട്ട് ഇവിടെ ബാക്കി യാത്ര ആരംഭിക്കുക കേട്ടോ. ഞാൻ പറഞ്ഞില്ലായിരുന്നു നല്ലൊരു സെറ്റ് സ്ഥലം നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുണ്ടെന്ന്, അത് ഇത് ഇതാണ് കേട്ടോ. പോരെ, ഇവിടെ ഞാവൽപ്പായത്തിന് മരമുണ്ട്, അതുപോലെ തന്നെ മാമരമുണ്ട്, അതുപോലെ എല്ലാ മരത്തിൻ്റെ തണലും നമുക്ക് ഇവിടെയുണ്ട്. അപ്പോൾ ഇവിടെ ഒന്ന് ഒരു 1/2 മണിക്കൂർ അല്ലെങ്കിൽ 1/4 മണിക്കൂർ ഒന്ന് ഇരുന്നിട്ട് ഒരു ഏകദേശം 3 മണിയാകുമ്പോൾ നമുക്ക് ഇവിടുന്ന് ഈ ബാക്കി യാത്ര ആരംഭിക്കുക. ഇനി ഇവിടുന്ന് നമുക്കുള്ള കിലോമീറ്റർ എന്ന് പറയുന്നത് 21 അല്ലേ. ഇനി നമുക്കൊരു 20 കിലോമീറ്ററോളം ഉണ്ട് നമുക്ക് ഇനി നമ്മുടെ ടാർഗറ്റിലേക്ക്. 21 കിലോമീറ്റർ ആണ് കറക്റ്റായിട്ട്. അപ്പോൾ അത് നമുക്കൊരു 3 മണിക്ക് പിടിക്കാം, അല്ലെങ്കിൽ നേരത്തെ ഇറങ്ങാൻ പറ്റുവാന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് പിടിക്കുക കേട്ടോ. മണ്ട ഇവിടെ ഉപ്പുണ്ട്, ഉപ്പില്ലാത്ത ഉപ്പാണ് സംഭവം. എന്താണെന്നറിയോ,
അത് വേർപ്പ് വേർപ്പായിട്ടുണ്ടല്ലോ, അത് എന്തോ കുറച്ചു നേരം ഇങ്ങനെ ഉണങ്ങി നിൽക്കുമ്പോൾ, അതായത് വേർപ്പ് ഉണങ്ങുമ്പോൾ വരുന്നതാണ് സംഭവം. ഉലിയൊക്കെ കഴിഞ്ഞു മോനെ. എന്തായാലും നമ്മൾ ഇവിടെ കുറച്ചു നേരം ഇരുന്നിട്ട് നമുക്ക് ബാക്കി യാത്ര ആരംഭിക്കാം കേട്ടോ. യെസ്. അങ്ങനെ ഗൈസ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. വല്ലാതെ ഒന്നും എടുത്തിട്ടില്ല, ഒരു മുക്കാൽ മണിക്കൂർ നമ്മൾ റെസ്റ്റ് എടുത്തു, ഇരുന്നൊന്ന് മയങ്ങിപ്പോയി. എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. നല്ല വെയിലുണ്ട് കേട്ടോ, ഈ ഒരു സമയത്ത് നല്ല വെയിൽ ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും നമ്മുടെ കയ്യിൽ കുട ഉണ്ടല്ലോ, കുട നമുക്കൊരു നല്ലൊരു ഹെൽപ്ഫുള്ളായി അല്ലേ. എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. നമ്മളിപ്പോൾ ഉള്ളത് കർണൽ എന്ന് പറയുന്ന സ്ഥലത്താട്ടോ. ഈ ഒരു കർണൽ എന്ന് പറയുന്ന സ്ഥലം ഭയങ്കര വലിയ ടൗണാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ വലിയ എന്താ പറയുക ഉപകാരമൊന്നുമില്ല അല്ലേ. നമ്മൾ ഇവിടെ നിന്ന് വേഗം വിടുക, ടൗണിലൊന്ന് വെറുതെ ചുറ്റി തിരിഞ്ഞ് നടക്കണ്ട, കോവിഡല്ലേ, വേഗം വിടുക. അപ്പോൾ പോവാം നമുക്ക്. കർണൽ എന്ന് പറയുന്ന സ്ഥലം പൂർണ്ണമായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ വെൽക്കം ടു കർണൽ എന്ന് പറയുന്ന ബോർഡാണ് ആ കാണുന്നത്. ഇപ്പോൾ നമ്മൾ ചാടിയിരിക്കുന്നത് കുരുക്ഷേത്ര എന്ന് പറയുന്ന ജില്ലയിലേക്കാണ്. അപ്പോൾ എന്താ പറയേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കർണൽ എന്ന് പറയുന്ന സ്ഥലവും കുരുക്ഷേത്ര എന്ന് പറയുന്ന സ്ഥലവും ഒരു ചരിത്രം ഉൾക്കൊണ്ടിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. കർണലിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ മഹാഭാരതത്തിലെ രാജകർണ എന്ന് പറയുന്ന അദ്ദേഹം നിർമ്മിച്ചിട്ടുള്ള ഒരു നഗരമാണ് എന്നാണ് ഈ ഒരു കർണലിന് ചരിത്രം പറയുന്നത്. അതുപോലെ തന്നെ കുരുക്ഷേത്ര എന്ന് പറയുന്ന സ്ഥലത്തിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ മഹാഭാരതത്തിലെ ഇതിഹാസ കാവ്യം ക്രമീകരിച്ചു കൊണ്ടുള്ള ഒരു നഗരമാണ് ഈ ഒരു കുരുക്ഷേത്ര എന്ന് പറയുന്ന സ്ഥലമാണെന്നാണ് ചരിത്രം പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു രണ്ട് ചരിത്രമാണ് ഈ രണ്ട് സ്ഥലത്തിനെ പറ്റി ഒന്ന് ചുരുക്കി എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. പിന്നെ ഈ ഒരു അവസരത്തിൽ ഓർമ്മ വന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം മൈൻഡിൽ ഓടിയതാട്ടോ, നമ്മൾ മഹാരാഷ്ട്ര സ്ഥലമുണ്ടല്ലോ, മഹാരാഷ്ട്രയൊക്കെ എത്തി തുടങ്ങിയപ്പോഴാണല്ലോ ഈ ഒരു കോവിഡിൻ്റെ പ്രശ്നമൊക്കെ ഒന്ന് പൊന്തി വന്ന്, രണ്ടാമത് പൊന്തി വന്ന്. അപ്പം നമ്മൾ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഒരുപാട് പേര് രണ്ട് മൂന്ന് ദിവസം നാലും ദിവസമൊക്കെ ഇതുതന്നെയായിരുന്നു പ്രശ്നം. തിരിച്ച് നാട്ടിലോട്ട് വാ, നിങ്ങൾ നിന്നെ കോവിഡ് വരുത്താൻ ഇറങ്ങുകയാണോ, അങ്ങനെ ഇങ്ങനെ അവിടെ ഇവിടെ വലിയ പ്രശ്നമാണ്. മധ്യപ്രദേശ് വളരെ സീനാണ്, മധ്യപ്രദേശ് കിടന്നപ്പോൾ മധ്യപ്രദേശ് വളരെ സീനാണ്. അന്നൊക്കെ ലോക്ക്ഡൗൺ, അപ്പോൾ അവിടെ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഫുഡ് കിട്ടാത്ത അവസ്ഥകൾ, അങ്ങനെ ഇങ്ങനെ പല പ്രശ്നങ്ങളായിട്ട് ആ ഒരു സ്ഥലം നമ്മൾ എങ്ങനെയൊക്കെയോ കടന്ന് നമ്മളിവിടെ എത്തി. അതുപോലെ തന്നെ രാജസ്ഥാനൊക്കെ എന്തൊക്കെയോ ബുദ്ധിമുട്ടായിരുന്നു. ഹരിയാനൊക്കെ കയറിയപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലായിരുന്നു, ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഫുഡ് കിട്ടാത്ത നിമിഷങ്ങൾ കുറേ ഉണ്ടായിരുന്നു. ഭക്ഷണം വിശന്നിട്ടുള്ള പുറത്ത് ആരോടും പറയാൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ ഒരു അവസ്ഥയൊക്കെ മാറിയാണ് നമ്മൾ ഈ ഒരു കർണൽ എന്ന് പറയുന്ന സ്ഥലം ജില്ലയും വിട്ടിട്ട് നമ്മൾ കുരുക്ഷേത്രം ചാടിയിരിക്കുകയാണ്. ഇനി നമ്മൾ നാളെ അംബാല, കുരുക്ഷേത്രം കഴിഞ്ഞ് അംബാല നമ്മൾ പിടിച്ചിട്ട് അതിനുശേഷം ചണ്ഡീഗഡ്, അതിനുശേഷം കുളു, അതിനുശേഷം മണാലി, അതിനുശേഷം നമ്മുടെ ഡ്രീം ലഡാക്കിലേക്ക് നമ്മൾ എത്തുന്നതാണ്. എന്ത് പെട്ടെന്നാറോ, എന്തൊരു സുഖമായിട്ടാറോ പറഞ്ഞു തീർത്ത്. ഇനിയും 20 ദിവസത്തെ കഷ്ടപ്പാടുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മൾ ഇതുവരെ കഷ്ടപ്പെട്ടോ അതൊന്നും നമുക്ക് ഇനിയൊരു ഈയൊരു യാത്ര ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. എന്നാലും നല്ലൊരു അറിവുകളും നല്ലൊരു ഓർമ്മകളും ആയിരിക്കട്ടെ ഈ ഒരു യാത്രയിൽ. ഇനിയുള്ള 20 ദിവസം അല്ലെങ്കിൽ 2 ആഴ്ച അല്ലെങ്കിൽ 20 ദിവസം നമുക്ക് ഉണ്ടാവുക എന്ന് പറയുന്നത്, നമ്മൾ ഈ ഒരു മഞ്ഞുമല ഏരിയ ഒക്കെ കയറി തുടങ്ങിയാൽ പിന്നെ നമ്മൾ കുറച്ച് സ്ലോ ആവുക കേട്ടോ. കാരണം നമ്മുടെ സ്വപ്നത്തിലേക്ക് നമ്മൾ എത്തിയാൽ പിന്നെ നമ്മൾ കുറച്ച് നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്യണം.
അപ്പോൾ അത്രയ്ക്ക് നമ്മൾ അടിച്ചു പൊളിച്ച് ഉഷാറായിട്ടായിരിക്കണം അവിടുത്തെ ഒരു മെമ്മറീസ് എന്ന് പറയുന്നത്. പക്ഷെ അത് മൈൻഡിൽ അങ്ങനെയൊക്കെയാണ്. എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടറിയാം, കണ്ടെന്നെ അറിയണം. ഗൈസ് നമ്മളിങ്ങനെ വരുന്ന വൈക്കുണ്ടല്ലോ, ഏക് മിനിറ്റ്, നമ്മളിങ്ങനെ വരുന്ന വൈക്കുണ്ടല്ലോ, ഇദ്ദേഹം നമ്മളെ ഇപ്പോൾ സൈക്കിളിലൂടെ ഇങ്ങനെ നമ്മളെ മുന്നിലൂടെ ഇങ്ങനെ പോകുന്ന വൈക്ക് നമ്മളെ കണ്ടു നിർത്തിയിട്ട് ഇദ്ദേഹം നമ്മളെ കാര്യങ്ങളൊക്കെ ചോദിച്ചായിരുന്നു. ഇദ്ദേഹത്തോട് നമ്മൾ ഹിന്ദിയിലൊക്കെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാ പറഞ്ഞു കൊടുത്തു. അപ്പോൾ എന്താ പറയുക, ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരു കയ്യിൽ അത് മാത്രമേ ഉള്ളൂ, ഒരു 200 രൂപ, 200 രൂപേൻ്റെ 200 രൂപേൻ്റെ 2 നോട്ട്, അത് നമ്മളെ കയ്യിൽ എടുത്ത് വെച്ച് തന്നാണ് പറഞ്ഞത്. എന്നെക്കൊണ്ട് കഴിയുന്നത് ഇത് മാത്രമാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ആകെ അമ്പരന്ന് പോയി. എന്താ പറയുക, നമ്മൾ വേണ്ട വേണ്ട എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആകെ അത് ഉണ്ടായിരുന്നു, പക്ഷേ വേണ്ട നിങ്ങൾ വെച്ചോ വെച്ചോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ബാഗിൻ്റെ ഈ സൈഡിലെ കുളത്തിയൊക്കെ ഇട്ടു. അപ്പോൾ എന്താ പറയുക, ഇങ്ങനെയൊക്കെയുള്ള ആളുകളും അല്ലേ. ഇപ്പോൾ നമ്മളെ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് വിളിച്ചു പറഞ്ഞായിരുന്നു, നിങ്ങൾ ഹരിയാനയിൽ സൂക്ഷിക്കണം, സീനാണ് അവിടെ, ഭയങ്കര പ്രശ്നമാണ്, ഇപ്പം അടുത്തൊരു വെട്ടിക്കൊല്ലൽ ഉണ്ടായിട്ടേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ ഈ പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ഇതുപോലെയുള്ള നല്ല ആളുകളൊക്കെ മറക്കുന്ന എന്താ? എന്തായാലും ഇദ്ദേഹത്തിൽ വലിയൊരു നന്ദി നമ്മൾ അറിയിക്കുകയാണ്, കാരണം ഇദ്ദേഹം ആ ചെയ്ത ആ ഒരു മനസ്സുണ്ടല്ലോ അത് നമുക്ക് ഉള്ളിൽ കൊണ്ടുപോയി. അപ്പോൾ അതൊക്കെ നമുക്ക് വികാസ് തോമസ് എന്ന് പറഞ്ഞ ഇദ്ദേഹമാണ്. പിന്നെ ഇദ്ദേഹത്തിന് വിസിറ്റിംഗ് കാർഡ് തന്നിട്ടില്ല. എന്ത് പ്രശ്നമുണ്ട്, ഇദ്ദേഹത്തിൻ്റെ നമ്പറിലേക്ക് വിളിച്ചായിരുന്നു. അപ്പോൾ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഈ ഒരു ഏരിയയിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഇദ്ദേഹത്തെ വിളിച്ചാൽ മതി എന്നാണ് നമ്മളെ അടുത്ത് പറഞ്ഞത്. എന്താ പറയുക, ഒരുപാട് ഹാപ്പി ആയി കേട്ടോ. ബൈ, ഇതൊക്കെ ക്യാ പോലാം, ഇതൊക്കെ ക്യാ പോലാം. കർണാലി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിപ്പോ ഉള്ള. ഇവിടെ വെച്ചിട്ടാണ് ഇദ്ദേഹത്തെ കണ്ടുമുട്ടിയത്. അപ്പൊ ഇനി ഇപ്പൊ സമയം ഏകദേശം ടൈം ആറേ കാലായിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മളിപ്പോൾ ഇവിടെ ഉള്ള. ഇനി നമുക്ക് ഉള്ളത് ഏകദേശം 10 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ ഇനി ഒന്ന് പെട്ടെന്ന് പിടിക്കണം. അപ്പോൾ എന്തായാലും ഇദ്ദേഹത്തോട് യാത്ര വേണം, നമുക്ക് ഇവിടുന്ന് യാത്ര ആരംഭിക്കാം അല്ലേ. അപ്പോൾ ഓക്കെ, ഓ ഓക്കെ, താങ്ക് യു. ഓക്കെ, ഓക്കെ. ഇന്ത്യൻ റൈഡർ, അതൊക്കെ ഈ ഒരു ട്രാവലിംഗ് മൈൻഡ് ഉള്ളവർക്ക് അതിൻ്റെ ഒരു ഇല്ലേ, എന്തായാലും ആ ഒരു മനസ്സുണ്ടല്ലോ അത് സംഭവമായി. എന്തായാലും എന്തായാലും നമ്മൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഈ ഒരു സ്ഥലം നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. സൈഡിലൊരു അവിടേക്ക് നോക്കുകയാണെങ്കിൽ ഒരു മൈതാനവും ഇവിടെ ഒരു കുളം പോലെ ഒരു സംഗതിയും നല്ല രസമുണ്ട്. ഹൈവേയുടെ സൈഡിൽ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നല്ലൊരു വൈബ് തന്നെ. എന്തായാലും നമ്മൾ ഇവിടുന്ന് വെച്ച് പിടിക്കുക, നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റുവാണെങ്കിൽ അത്രയ്ക്ക്. ഇതുവരെ നമ്മൾ കഷ്ടപ്പെട്ടത് ഇല്ലാണ്ടായി പോകും, ഇവിടെ എവിടെയെങ്കിലുമൊക്കെ വെറുതെ തങ്ങി നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഇതുവരെ നമ്മൾ വെച്ച് പിടിച്ചിരിക്കുമായിരുന്നു, ഇനി നമുക്ക് അതുപോലെ തന്നെ വെച്ച് പിടിച്ചിട്ട് അവിടെ പോയിട്ട് പെട്ടെന്ന് നമുക്ക് നല്ലൊരു സ്റ്റേ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചാർജിങ് കാര്യങ്ങളും അതാണ് നമ്മൾ മെയിനായിട്ട് നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാവുക. വൈകുന്നേരമായാലും അവിടെ പോയിട്ട് എന്താ ചെയ്യണം. അപ്പോൾ ഇന്ന് പെട്ടെന്ന് അവിടെ പിടിക്കണം. നോക്കാം നമുക്ക് എന്താ സംഭവിക്കാൻ പോകുന്നത്. ഹരിയാനയിൽ വന്നിട്ട് ഹരിയാനയിലൊരു സൂര്യാസ്തമനം നമ്മൾ കണ്ടിട്ടില്ലല്ലോ. നമ്മൾ കണ്ടിട്ടുണ്ട്, നിങ്ങൾ കാണിച്ചു തന്നിട്ടില്ല. ഈ ഒരു സ്ഥലത്തെ ഒരു വൈബ് അനുസരിച്ച് അത് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി കേട്ടോ. ഇങ്ങനെ നോക്കിയ ഒരു സ്ഥലവും ഇപ്പോഴത്തെ ഒരു പ്രകൃതി എന്ന് പറയുന്നത് അതിമനോഹരമായിട്ടുള്ള ഒരു സംഭവമാണ്. ഓ സൂപ്പറല്ലേ, എന്താ ഒരു ഭംഗി നോക്കി നിങ്ങൾ. ഈ ചുറ്റി കാണുന്ന വെറുതെ ഇരിക്കുന്ന ഒരു പറമ്പ്, വെറുതെ അല്ല, നെല്ലുകൾ മുളപ്പിക്കുന്നുണ്ട്, അതുപോലെ എന്താ പറയുക, ഗോതമ്പ് മുളപ്പിക്കുന്നുണ്ട്. നല്ലൊരു പാടത്തിലൂടെ നമ്മൾ ആ ഒരു സൂര്യാസ്തമനെ കാണുമ്പോൾ അതിൻ്റെ ഒരു ത്രില്ല് വേറെ തന്നെയാണ്. മാത്രമല്ല ഈ ഒരു സൈഡിലുള്ള മരങ്ങളും ഇരുട്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രകൃതിയും നമുക്ക് നേരം വൈകിക്കൊണ്ടിരിക്കുന്നത് നീ അതും ആലോചിക്കാതെ നീ ഇങ്ങനെ ഫോൺ ചെയ്തും എല്ലാം ഇങ്ങനെ നടക്കുക. എന്തായാലും നല്ല ഭംഗിയുണ്ട്. ആ കിളികളുടെ ഒരു ഒരു ചീടുകളുടെ സൗണ്ട് ത്രില്ലായിട്ടുണ്ട്. നമ്മൾ ഇവിടെ ഇങ്ങനെ ത്രില്ലടിച്ച് നിന്ന് പോവും ഇവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ. എന്തായാലും നമ്മളിനി ഒന്ന് വെച്ച് പിടിക്കുകയാണ് കേട്ടോ, നമുക്കിനി വല്ലാതെ ഒന്നുമില്ല. എന്തായാലും അവിടെ പെട്ടെന്ന് എത്തുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നല്ലൊരു സ്റ്റേ നമുക്ക് ഒപ്പിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒന്ന് വെച്ചങ്ങ് പിടിക്കുക.
ഗൈസ് നമ്മളിപ്പോ ഉള്ളത് ബറാന എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടോ, അതായത് നിലോഗേരി അല്ലേ. നിലോഗേരി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ ഹൈവേയിൽ നിന്ന് നിലോഗേരി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഏകദേശം 2 കിലോമീറ്ററോളം ഉള്ളിലേക്ക് പോകണം. അപ്പോൾ അത് വേണ്ട, അതെന്തായാലും നമ്മൾ ഹൈവേയിലേ പിടിച്ച് പോകുന്നത്. അപ്പോൾ ഹൈവേയിലോട് പിടിച്ചിട്ട് നമ്മൾ ഏകദേശം 50 കിലോമീറ്റർ ആയപ്പോൾ നമ്മൾ എന്താ പറയുക, ഒരു പാലം ഉണ്ടായിരുന്നു നിലഗിരി എന്ന് പറയുന്ന ഹൈവേയിൽ. ഒരു പാലം കയറി ഇറങ്ങിയപ്പോൾ തന്നെ ഒരു ഹോട്ടൽ കണ്ടു. ഹോട്ടലിൽ പോയിട്ട് നമ്മൾ ചായക്ക് കുടിച്ച് പതിപോലെ നമ്മൾ ഐഡിയ ഒന്ന് പ്രയോഗിച്ച് നോക്കി, പക്ഷേ നടന്നില്ല എന്ന് വേണം പറയാനായിട്ട്. അവിടെ നിന്ന് നമ്മളെ സ്റ്റേ കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ അവർ ഓണർ വരട്ടെ എന്ന് പറഞ്ഞു. ഓണർ വന്നിട്ട് ഒരു കാര്യം ഉണ്ടായിട്ടില്ല, നമ്മളോട് പോകാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, കാരണം കോവിഡിൻ്റെ ഇഷ്യൂ ആണ്. പിന്നെ നമ്മളെ കുറേ സൈക്കിളിൻ്റെ ടീം നമ്മളെ കണ്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ കാര്യങ്ങൾ എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ സ്റ്റേൻ്റെ കാര്യം ചോദിച്ചത്. അപ്പോൾ അവർ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ സ്റ്റേക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കാരണം കോവിഡിൻ്റെ ഇഷ്യൂ ആയത് കാരണം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ അവിടുന്ന് ഒരു 3 കിലോമീറ്ററോളം മുന്നിലേക്ക് പിന്നെ നടക്കുകയുണ്ടായത്. ഏകദേശം 8 മണിയോടെ നമ്മൾ ടാർഗറ്റ് ഏരിയ, അതായത് നീലഗിരി എന്ന് പറയുന്ന സ്ഥലത്ത് ടാർഗറ്റ് ഏരിയ നമ്മൾ എത്തിയിരുന്നു. നിലോഗേരി അല്ല, ഹൈവേയിലോട്ട്. അങ്ങനെ നമ്മൾ അവിടുന്ന് 3 കിലോമീറ്റർ ഇങ്ങോട്ട് പോരാണ്ടായത് ബറാന എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. അങ്ങനെ ഇവിടെ വന്നപ്പോൾ നമുക്കൊരു ഹോട്ടൽ കിട്ടി. ഹോട്ടല് നെയിം, ഹോട്ടലിക്ക് നാം ക്യായ് ബൈ ഡിവൈൻ സ്റ്റാർ ഹോട്ടലിൻ്റെ ഓണറാട്ടോ ഇദ്ദേഹം. ഇദ്ദേഹത്തോട് നമ്മൾ വന്ന കാര്യം പറഞ്ഞു, ഇദ്ദേഹം ഒരു മടിയും കാണിക്കാതെ നമുക്ക് ഇവിടെ ഒരു സ്റ്റേ തരാണ്ടായത്. സ്റ്റേ എന്ന് പറഞ്ഞാൽ ഇവിടെ ടെൻ്റ് അടിക്കാനുള്ള ഒരു സൗകര്യം. ഹോട്ടലിലെ കുറച്ച് സൈഡിലായിട്ട് നമ്മളിവിടെ ടെൻ്റ് അടിച്ചിരിക്കുകയാണ്. എന്തായാലും ഇദ്ദേഹത്തോട് നമുക്ക് വലിയൊരു നന്ദി പറയാം, കാരണം ഈ ഒരു കോവിഡിൻ്റെ സമയത്ത് നമ്മളെ കണ്ടറിയാൻ നമ്മളെ സഹായിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു വലിയ മനസ്സ് നമുക്ക് മാനിക്കുക തന്നെ ചെയ്യാം. എന്താ പറയുക, അവക്ക് നാം ഗ്യാ ബൈ ബോണുസേനി എന്ന് പറയുന്ന ഇദ്ദേഹത്തെ നമുക്ക് താങ്ക് യു ബൈ. ഡിവൈൻ സ്റ്റാർ ഡാബ, ഒന്നുകൂടെ പറയുകയാണ്, ഡിവൈൻ സ്റ്റാർ ഡാബ ബനാന എന്ന് പറയുന്ന സ്ഥലത്ത് ഡിവൈൻ സ്റ്റാർ ഡാബയുടെ മുന്നിലാണ് നമ്മളിപ്പോൾ ടെൻ്റ് അടിച്ചിട്ടുള്ളത്. എന്തായാലും നമ്മുടെ ഇന്നത്തെ യാത്ര നമ്മളൊരു ഉഷാറായിട്ട് ഒരു കുഴപ്പമില്ലാതെ നമ്മളിവിടെ എത്തി. മനസ്സിന് ഇതുവരെ ഒരു കഷ്ടം ഉണ്ടായിട്ടില്ല, ഹാപ്പി ആയിട്ട് തന്നെയുള്ള. എന്തായാലും ഇന്നത്തെ ഒരു യാത്ര ഇലാലെ അടിപൊളി. ഇലാലെ ഒന്നുകൂടെ ഉഷാറാവട്ടോ, എല്ലാവരും പറയുന്നുണ്ട്. ഇപ്പം കൂടെ കമന്റിൽ കുറെ വായിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ബിലാൽ ഒന്നും സംസാരിക്കുന്നു, ബിലാൽ ഉഷാറാവുന്നില്ല. ബിലാൽ എന്താ ഉഷാറാവാത്ത, ഞാൻ സംസാരിക്കണ്ടല്ലോ, ആരും കേൾക്കണില്ല, അതാണ് സംഭവം. എനിക്ക് ഒന്നും സംസാരിക്കില്ല. എന്തായാലും ഒന്നുകൂടെ ഉഷാറാക്കി എടുക്കണം, ഒന്ന് പൊടി തട്ടി എടുക്കാനുണ്ട്. എന്തായാലും ഇവൻ ലഡാക്ക് എത്തട്ടെ, ലഡാക്ക് എത്തിയിട്ടൊന്ന് ഉഷാറാവാന്നാ പറയുന്നത്. ആയ മതിയായിരുന്നു. എന്തായാലും നമ്മുടെ ഇവിടെ എത്തി. ഇനി നമുക്ക് നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നമുക്ക് അംബാല എന്ന് പറയുന്ന സ്ഥലത്തേക്ക്, കുരുക്ഷേത്ര ടൗൺ വഴി അംബാല എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നാളെ നമ്മൾ യാത്ര പുറപ്പെടും. അതൊക്കെ നമ്മൾ നാളത്തെ വീഡിയോയിൽ അറിയിക്കുന്നതായിരിക്കും. പിന്നെ വേറെന്തോ, വേറൊന്നും ഇല്ലല്ലോ. എന്തായാലും വീഡിയോ ദീർഘിപ്പിക്കുന്നില്ല. ഇന്നത്തെ എല്ലാ യാത്രയിലും, ഇന്ന് ഇതുവരെയുള്ള എല്ലാ യാത്രയിലും നിങ്ങൾക്ക് നല്ല നല്ല പാഠങ്ങൾ അറിയിക്കാൻ പറ്റിയെന്നുള്ള ഒരു വിശ്വാസമുണ്ട്, നമുക്ക് അറിയിക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരിലേക്ക് എത്തിക്കുക, ഒരുപാട് പേരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കനോട് അമർത്തിയിട്ട് ഞങ്ങളെ കൂടെ തന്നെ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, എല്ലാവരും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുക കേട്ടോ, നിങ്ങളും സന്തോഷമായിട്ടിരിക്കുക. പിന്നെ എന്തെങ്കിലും വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ ഒരിക്കലും മടിക്കേണ്ട കേട്ടോ. അപ്പോൾ എല്ലാവരോടും നല്ലൊരു ഗുഡ് നൈറ്റ്, ബൈ ബൈ.